ഞങ്ങൾ ആരെയും എന്തേലും ചിന്തിച്ചു അറിഞ്ഞതുമാണോ വല്ലതും ഏത് വഴിക്ക് വരുന്നെന്നാണ് അതിന്റെ പ്രത്യേകത. അതാണ് എന്തെല്ലാം പൂരോഹ ഞാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിമർശകൻ. ഞാൻ എന്നെയാണ്, ഞാൻ എൻ്റെ മണ്ഡലമാണെന്നുള്ള ഞാൻ മണ്ഡലത്തിൽ പോയിട്ട് കുറെ ദിവസമായിരുന്നു. ഇന്നലെയാണ് അടപ്പുറത്തിന് പോയത്. രണ്ടു കല്യാണ വീട്ടിലിരുന്നു, കല്യാണം എസ് പി ഐസും എസ് പി പോലീസ് എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ. കല്യാണം നിങ്ങൾ വിളിച്ചെന്നാലും എനിക്ക് തോന്നി ഉണ്ടാ ഞാൻ വരും. അപ്പൊ ഞാൻ പാടത്തിരുന്ന് സംസാരിക്കാൻ വരും. നിങ്ങൾ പോലീസിനകത്ത് ഈ സംവിധാനത്തിനകത്തെ ഉത്തരവാദിത്തം വഹിക്കുന്ന ആളുകളായിരിക്കും എന്ന് പറഞ്ഞ് മനുഷ്യബന്ധങ്ങളില്ലാതെ വരുമോ? ഇതാണ്. അതുകൊണ്ട് അതൊക്കെ പറയുന്ന കേട്ടാലുണ്ടെങ്കിൽ പറയുന്നവന്മാര് ലോകചരിത്രത്തിൽ മനസ്സിലായില്ലേ, പട്ടിയെ തല്ലിക്കൊല്ലുന്നവര് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തല്ലിക്കൊല്ലുന്നവരെ അതിന് നേതൃത്വം കൊടുത്തവരാണ് ഇപ്പോ സമാധാനത്തിന്റെ അപ്പത്തരന്മാരായിരുന്നുകൊണ്ട് പിൻവളർത്തുന്നതെന്നാണ് സത്യപദം. തല്ലിക്കൊല്ലുകയായിരുന്നു, അങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇന്ന് ഈ വാചകടിക്കുന്നവന്മാരുടെ പൂർവീകരന്മാരായ നേതാക്കന്മാരാണ്. എന്നിട്ട് എന്തെല്ലാം വൃത്തികേടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നത്. നമുക്കിതൊന്നും വലിയ പ്രശ്നമല്ല, അതുപോലെ ഇവരെ കണ്ട് ജപ്പനം നടത്തി അന്നേരം നമുക്ക് ഒഴിച്ചു പോകുന്നതാണോ നമ്മുടെ കാഴ്ചപ്പാടും ധാരണയും? അതൊന്നുമില്ല. പിന്നെ അവരിപ്പം മർദ്ദനത്തെ പറ്റി ഇപ്പോ മനുഷ്യാവകാശത്തെ പറ്റിയൊക്കെ അങ്ങ് സിദ്ധാന്തിക്കുന്ന കാണുമ്പം നമുക്ക് ഉളുപ്പും എന്തൊക്കെയാ തോന്നുന്നെന്ന് എനിക്ക് തന്നെ പറയാൻ വയ്യ. ഇത് തന്നെ പണ്ട് ദൈവന്മാരാണ്, മനസ്സിലായില്ലേ. ഞങ്ങളൊന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ഞങ്ങളെ അറിയാതെ നിന്നിട്ട് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരന്മാർ പണ്ട് ചെയ്തതുപോലുള്ള പണി മാമാ പണിയാണോ ഞങ്ങൾ ചെയ്യുന്നത്? അതിനത് ഞങ്ങളെ കിട്ടുകയല്ലേ. ഞങ്ങൾക്ക് കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. അതാ അതുകൊണ്ട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. നിയമം നിയമത്തിന്റെ വഴിയാ, മനുഷ്യാവകാശം ഒക്കെ ഇരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നാനാതരം പ്രശ്നമാണ് ഇപ്പൊ നേരിടുന്നത്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ആളെ ചുമ വിളക്കാക്കാൻ ആരും നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഈ പണിയെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയത്. അതിനുശേഷം പുതിയ സായിപ്പന്മാർ വന്നപ്പം, കോൺഗ്രസ് സായിപ്പന്മാർ, ഇന്ത്യക്കാരായ സായിപ്പന്മാർ വന്നപ്പം ഈ രാജ്യത്ത് 10,000 ആളുകളെ കശാപ്പ് ചെയ്തവന്മാരാണ്, അതിന്റെ പിന്മുറക്കാരാണ് ഇപ്പം നിയമസഭയിലും വെളിയിലും അവിടെ ഇവിടെ എല്ലാം നിന്ന് ജപ്പനം നടത്തുന്നത്. അതുകൊണ്ട് അവരോട് പൂച്ചമാണ് പൂച്ചം. അവരുടെ ഉപദേശമൊക്കെ തള്ളിക്കളിയും. ഞങ്ങളെ ആരും ഇതൊന്നും പഠിപ്പിക്കാൻ വരികയും വേണ്ട. കോൺഗ്രസ്സുകാരായ ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക അറപ്പാകും. 47 ശേഷം ലക്ഷങ്ങളെ കോടികളെ ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ എത്ര ലക്ഷം ആളുകളെയാണ് ജയപ്രകാശ് നാരായണനെ അടക്കമാണ് ചികിത്സ നൽകാതെ കിഡ്നിക്ക് രോഗമെന്ന് അദ്ദേഹം മരിച്ചത്. ഈ പാരമ്പര്യമുള്ള നമ്മളെ ഓ ഞാൻ അവിടെ കണ്ടൊരു കല്യാണത്തിന് പോയി. നിങ്ങൾ കല്യാണം വിളിച്ചാൽ ഞാൻ വരും, എനിക്ക് സമയമുണ്ടെങ്കിൽ. സമയമില്ലേത് കഴിയില്ല, സമയമില്ല, ഇങ്ങനെ കുറച്ചു വിളി. നിങ്ങൾ മനുഷ്യരല്ലേ, മനുഷ്യരാ, പോലീസും മനുഷ്യരാണെന്ന് ചിന്തിക്കുന്നേ. പോലീസിന് മോശം പണിയൊക്കെ ഉണ്ട്, അതുണ്ട്, അതും നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങള് പല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. നമുക്ക് പ്രശ്നമല്ല, മനസ്സിലായില്ലേ. നമ്മൾ അന്നാലും മാന്യം മര്യാദയ്ക്ക് ആരോടും പെരുമാറുള്ളൂ. അവസാനം തോട്ടത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി എന്റെ പ്രസം നോക്കൽ കേട്ടിട്ട് രണ്ടാമത്തെ കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ചെന്നപ്പം അദ്ദേഹം പറഞ്ഞ അങ്ങനെ അത് ഇതൊക്കെ പ്രസംഗിച്ചു തന്നെയാണ്, അയാളാരെയും കൊന്നൊന്നും പറഞ്ഞില്ല, അങ്ങനെ കൂടെ തൊന്നെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു തള്ളി. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടിയും ജനിത്തലയും എല്ലാം കൂടെ കൂടി എന്തിയതെന്നറിയോ? അപ്പീൽ സുപ്രീം കോടതി. 5 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിയും തള്ളി. ആ വിധി വിധിനായി മാത്രം പ്രാധാന്യം വർദ്ധിക്കുന്ന ഇതൊക്കെ നടന്നു കണ്ടതാണ്. അതുകൊണ്ട് എന്നിട്ടിപ്പം ഒരുമാതിരി എന്താ പോലീസ്, അതാണ് പോലീസ്,
അതെ നിയമസമാധാനത്തിലുണ്ട്, പോലീസിന്റെ ക്രൂരതയുണ്ട് എന്തെല്ലാം പറഞ്ഞ് രംഗം നടത്തുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരു കൃത്യമ ആര്യത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ആരും വരട്ടാൻ നോക്കണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം.